Hello friends, നമ്മുടെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മരുന്ന് കഞ്ഞിയാണ്. കർക്കിടക മാസം തുടങ്ങിയല്ലോ. എല്ലാവരും നമ്മുടെ ശരീരത്തിന് രക്ഷയ്ക്കും ആരോഗ്യത്തിനൊക്കെ മരുന്ന് കഞ്ഞി കുടിക്കണം. ഈ മാസം കർക്കിടക മാസത്തിലാണ് എല്ലാവരും ശരീരത്തിന് വേണ്ടുന്ന ചികിത്സകളൊക്കെ ചെയ്യുക, ഉഴിച്ചില് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഈ തണുപ്പിനും കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ മരുന്നും കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും ചെയ്യണം. അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഒരു 7 ദിവസമെങ്കിലും, കുറഞ്ഞത് 7 ദിവസമെങ്കിലും മരുന്ന് കഴിക്കണം. അത് കൂടുതൽ കഴിക്കാൻ പറ്റുന്ന ഒരു 14 ദിവസമൊക്കെ കഴിക്കുക. അതിന് നല്ലതാണ് അങ്ങനെ കഴിക്കണത്. ഒരു കൊല്ലത്തിൽ നമ്മൾ ഈ ഒരു മാസമാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. മിക്ക ആൾക്കാരും ബാക്കിയുള്ള മാസങ്ങളിലൊന്നും ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് എല്ലാവരും മരുന്ന് കഞ്ഞി കുടിക്കണം. ഇത് ഞാൻ നമ്മുടെ പച്ചമരുന്ന് കടയിൽ നിന്ന് 7 ദിവസത്തേക്കുള്ള മരുന്ന്, അവരോട് മരുന്ന് കഞ്ഞിക്കുള്ള മരുന്ന് പറഞ്ഞു വാങ്ങിയതാണ്. ഇത് ഇതുപോലെ തന്നെ നിങ്ങളും പച്ചമരുന്ന് കടയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ മരുന്ന് തരും. 3 ദിവസം, കുറഞ്ഞത് 3 ദിവസമെങ്കിലും കുടിക്കുക. അതിനുള്ള മരുന്നായാലും അവർ തരും. നമ്മൾ ഓരോ മരുന്നും പേര് പറഞ്ഞ് വാങ്ങാൻ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിൻ്റെ കണക്ക് പ്രകാരമുള്ള മരുന്ന് നമുക്ക് എടുത്തു തരും. ഇത് ഞാൻ നന്നായി കഴുകി വെയിലത്ത് ഉണക്കി എടുത്താണ് ഇത് നന്നായി മിക്സിയിൽ പൊടിച്ചെടുക്കണം നമുക്ക്. ഇനി ഇതിലേക്ക് വേണ്ടുന്ന മറ്റുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് 1 കപ്പ് ഉണക്കല്ലരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ നെല്ല് ഉണക്കി പൊടിച്ച അരിയാണ്. ചോറ് വെക്കുന്ന അരിയല്ല, ഈ അരി തന്നെയാണ് പായസത്തിന് ഉപയോഗിക്കുക. മരുന്ന് കഞ്ഞിക്കും ഈ അരി തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഇത് കിട്ടാത്തവര്, ഇത് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവര് നമ്മുടെ മട്ട അരി കൊണ്ട് നമുക്ക് കഞ്ഞി വെക്കാം. ഇനി ബാക്കിയുള്ള ചേരുവകൾ നോക്കാം. 2 ടേബിൾ സ്പൂൺ ഉലുവ 2-4 മണിക്കൂർ കുതിർത്തി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുപയറും 2 ടേബിൾ സ്പൂൺ 2-4 മണിക്കൂർ കുതിർത്തി എടുത്തിട്ടുണ്ട്. ഇത് ചെറുപയർ ഇനി ഇതിലേക്ക് താല്പര്യമില്ലാത്തവര് ചേർക്കണം എന്നില്ല. ചെറുപയർ ചേർക്കണത് ഈ ഷുഗർ ഉള്ളവർക്ക് ഈ ഉലുവയും ചെറുപയറൊക്കെ അത്ര നല്ലതാണ്. അതുപോലെ 2 ടീസ്പൂൺ ജീരകം നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 10-20 ചോള ചുവന്നുള്ളി അല്ലി. ഇത് നമുക്ക് മരുന്ന് കഞ്ഞി ലാസ്റ്റ് കാച്ചാനായിട്ടും ഒരു 4 ചോള നമുക്ക് 1/2 കപ്പ് തേങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ 1/2 കപ്പ് തേങ്ങയിലേക്ക് 2-4 ചോള ചുവന്നുള്ളി അരയ്ക്കാനും കൂടി ചേർക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും അധികം ചുവന്നുള്ളി എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് കാച്ചാനായിട്ടുള്ള നെയ്യ്. ഇനി നമുക്ക് ഈ മരുന്ന് മിക്സിയിൽ നന്നായി പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മരുന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിന് 2 ടേബിൾ സ്പൂൺ മരുന്ന് ഞാൻ ഇതിലേക്ക്, നമ്മൾ ഈ 1 കപ്പ് അരിയിലേക്കും 2 ടേബിൾ സ്പൂൺ ഉലുവയിലേക്കും 2 ടേബിൾ സ്പൂൺ ചെറുപയറിലേക്കും ആയിട്ട് 2 ടേബിൾ സ്പൂൺ മരുന്ന് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്തി വെക്കാം. ഈ അരി വേവുമ്പോഴേക്കും ഇതൊന്ന് കുതിർന്നോട്ടെ. ഇങ്ങനെ പൊടിച്ചെടുത്താലും ഈ മരുന്ന് നമുക്ക് ഒന്ന് അരച്ചെടുത്ത് ഈ മരുന്ന് കഞ്ഞിയിൽ ഒഴിക്കേണ്ടതാണ് നല്ലത്. ഈ പൊടി അങ്ങനെ ഇട്ടെന്ന് വെച്ചാൽ മരുന്ന് കഞ്ഞിക്ക് ഒരു കൊഴുപ്പും കാര്യങ്ങളും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഇത് കുറച്ചു നേരം വെള്ളത്തിൽ കുതിർത്തി വെക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്തി വെക്കാം. ഇതിങ്ങനെ കുതിർത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരിയും ഈ ഉലുവയും ചെറുപയറൊക്കെ വേവണ സമയം കൊണ്ട് ഇത് നന്നായി കുതിരും. അപ്പൊ ഇത് അരച്ചെടുത്താൽ നല്ലൊരു കൊഴുപ്പും കാര്യങ്ങളും ഉണ്ടാവും. അരച്ചെടുത്തതിന് ശേഷം നമുക്ക് അരി വെന്തായിരിക്കും ഒഴിച്ചു കൊടുക്കണം. അതുവരെ ഇത് കുതരട്ടെ ഒന്നിരുന്നിട്ട്. ഇനി നമുക്ക് അരി വേവിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. ഞാനൊരു മൺപാത്രത്തിലാണ് ഇത് വേവിക്കേണ്ടത്. എപ്പോഴും മരുന്ന് കഞ്ഞിയൊക്കെ വെക്കുമ്പോൾ മൺപാത്രത്തിൽ വെക്കേണ്ടതാണ് അത്രയും നല്ലത്. ഇനി അത് തന്നെ ബുദ്ധിമുട്ടുള്ളവർ സ്റ്റീൽ പാത്രത്തിൽ വെക്കാൻ നോക്കണം. അലുമിനിയം പാത്രത്തിൽ കഴിയുന്നതും വെക്കുന്നതും ഒഴിവാക്കണം. ഇനി നമുക്കിത് വെക്കാൻ നോക്കാം. ആദ്യം അരി ഇട്ട് കൊടുക്കുക. ഉലുവ, ചെറുപയർ, അരിയുടെ കുറച്ച് മേലെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു ഏകദേശം 1-4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളം നമ്മൾ വെച്ചിട്ട് കുറവ് തോന്നുകഴിച്ചിങ്ങനെ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പൊ നമ്മളിത് അടുപ്പത്ത് വെച്ച് തീ കത്തിക്കാം. ഞാൻ വിറകടുപ്പിലാണ് വെക്കുന്നത്. തീ നന്നായി കത്തുന്നുണ്ട്. ഈ അടുപ്പത്തേക്ക് നമുക്ക് ചട്ടി വെച്ചു കൊടുക്കുക. ഇനി നമുക്ക് ചട്ടി അടച്ചു വെക്കാം. നന്നായി തിളയ്ക്കുന്നവരെ ഒരു 10-15 മിനിറ്റ് തിളയ്ക്കാനെടുക്കും. തിളച്ച് അരി വേവുന്നവരെ തിളയ്ക്കുന്ന നേരത്തെ ഇനി തിളച്ച് പന്തുകൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ഈ മൂടി ഒന്ന് കുറച്ച് തുറന്നു വെച്ച് കൊടുത്താൽ മതി. ഇപ്പൊ നമ്മൾ മൂടി വെക്കുക. മൂടി വെച്ച് തിളച്ച് വരുമ്പോ ഒന്ന് മൂടി തുറന്നു നോക്കുക.
തുറന്ന് നീക്കി വെക്കുക. പിന്നെ കുറച്ച് നേരം 10-20 മിനിറ്റ് എങ്ങനെയും ഇത് വേവാനുള്ള സമയം പിടിക്കും, അതുവരെ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ അരിയും ഉലുവയും ചെറുപയറൊക്കെ വേവാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മൾ കുതിർത്തി വെച്ച മരുന്നുണ്ടല്ലോ, വെള്ളമൊഴിച്ച് കുതിർത്താൻ വെച്ചിട്ടുണ്ടാവുന്നല്ലോ, അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മഞ്ഞൾപ്പൊടി ഇട്ട് അരച്ചെടുത്ത് വരാം. ഫസ്റ്റ് നമ്മൾ അരച്ച് നമ്മുടെ അരി വേവിച്ചതിലേക്ക് ഫസ്റ്റ് ഈ മരുന്നാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് തേങ്ങയും ജീരകവും ചുവന്നുള്ളിയും കൂടി അരച്ചെടുക്കണം. അത് ലാസ്റ്റ് നമുക്ക് അരി മരുന്ന് കഴിഞ്ഞ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഇപ്പൊ നമ്മുടെ മരുന്ന് കഞ്ഞി വെച്ചിട്ട് 10-15 മിനിറ്റ് ആയി. നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. തിളക്കിണ്ട്, തിളക്കി കൊടുക്കാം. എന്തോ നോക്കട്ടെ, ഒന്നും കൂടി വേവാണ്ട് ഒരു 10 മിനിറ്റും കൂടി നമുക്ക് വേവിക്കാം. ഒന്നും കൂടി വേവാണ്ട് അരി ഉലുവയൊക്കെ ഒന്നും കൂടി വേവാണ്ട്. നമ്മുടെ മരുന്ന് കഞ്ഞി എന്തായി നിന്ന് തുറന്ന് നോക്കുക. മടക്കി കൊടുക്കുക നമുക്ക്. ഉലുവയും ചെറുപയറും അരിയൊക്കെ നന്നായി വെന്തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചാൽ മരുന്ന് ഒഴിച്ചു കൊടുക്കുക. മരുന്നും മഞ്ഞളൊക്കെ കൂടി അരച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇത് കുറച്ച് ഈ ഉലുവി ഇതൊക്കെ ചേർത്ത കാരണം ഈ കഞ്ഞി ഒരു ചെറിയൊരു കയ്പ്പൊക്കെ ഉണ്ടാവും, അത്ര നല്ല ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. എന്നാലും എല്ലാവരും ഇത് കഴിക്കണം, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ. കുറച്ച് ടേസ്റ്റ് കുറഞ്ഞാലും എല്ലാവരും കഴിക്കണം. ഇനി ഒരു 5 മിനിറ്റ് ഈ മരുന്ന് ഒഴിച്ച് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് അരച്ച തേങ്ങയും ചുവന്നുള്ളിയും ജീരകവും കൂടി അരച്ചു വെച്ചിട്ടുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. അത് നന്നായി തിളച്ച് ഈ മരുന്നൊക്കെ ഈ കഞ്ഞിയിലേക്ക് അരിയിലേക്കും ഉലുവയിലേക്കൊക്കെ നന്നായി പിടിക്കട്ടെ. ഇപ്പോൾ നിങ്ങൾ കുക്കറിലാണ് വെക്കണതെങ്കിൽ ഈ ഉണങ്ങല്ലരിയാണ് എടുത്തേക്കണ വെച്ചിട്ടുണ്ടെങ്കിൽ 2 വീസിലൊക്കെ മതിയാവും. ഇനി നിങ്ങളുടെ കുക്കറിൻ്റെ വേവ്, ചില കുക്കറിന് വ്യത്യാസം ഉണ്ടല്ലോ വേവ്, ചിലപ്പോൾ 1 വീസിലോണ്ട് തന്നെ വെന്ത് കിട്ടും, ചില കുക്കറിൽ 2-3 വീസിൽ വേണ്ടി വരും, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കുക. ഇത് ഞാൻ അടുപ്പത്തായ കാരണം പിന്നെ കുക്കറിലെല്ലാം വെച്ചാൽ നമുക്ക് വിസിലൊക്കെ പോകും, അതൊന്നും നോക്കാൻ പറ്റില്ല. ഇത് അടുപ്പത്താച്ചെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് തുറന്ന് നോക്കുക, അതുപോലെ തന്നെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. വെള്ളം കുറവുണ്ട് വെച്ചിങ്ങ് വെള്ളം കുറച്ച് ചൂടാക്കി ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, വെള്ളം ചൂടാക്കി ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. മരുന്ന് ഒഴിച്ച് തിളച്ച് പോണത് തിളയ്ക്കേണ്ടത് നോക്കണം, കാരണം മരുന്ന് ഒഴിച്ച തീരെ തിളച്ച് പോയരുത്. മരുന്ന് ഒഴിച്ച് തിളച്ച് പോയി ആ മരുന്നിൻ്റെ ഗുണമൊക്കെ പോകുമെന്നാണ് പറയുക. അത് കാരണം ഇത് നന്നായി ശ്രദ്ധിക്കണം. മൂടി ശരിക്ക് നന്നായി മൂടണ്ട, നന്നായി മൂടിയാലാണ് തിളച്ച് പോവുക. കുറച്ചിങ്ങനെ തുറന്ന് വെച്ചിട്ട് കത്തിച്ചാൽ മതി. ഇനി 5 മിനിറ്റ് നമുക്ക് മരുന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മരുന്നൊക്കെ ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് നന്നായി തിളച്ചിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങയും ചുവന്നുള്ളി ജീരക കൂടി അരച്ചത് ഒഴിച്ചു കൊടുക്കുക. ഇതിലിനി ആവശ്യത്തിന് ഈ തേങ്ങ അരച്ചൊഴിച്ച പാത്രം നന്നായി കഴുകി വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഇനി നല്ലോണം കുറുന്നനെ ഇഷ്ടമില്ലാത്തവർക്ക് വേണച്ചിങ്ങ് കുറച്ച് ലൂസാക്കണം കഞ്ഞിച്ചിങ്ങ്. അങ്ങനെ വെച്ചാൽ കുറച്ചും കൂടി വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ചൂടാറിക്കഴിഞ്ഞ് ഈ കഞ്ഞി നന്നായി കട്ടയും, അത് കാരണം ഇപ്പൊ കുറച്ച് ലൂസായിട്ടിരിക്കുകയാണ് നല്ലത്. ഈ ലൂസിലാണ് ഇപ്പൊ ഈ കഞ്ഞി ഉള്ളത്. ചൂടാറിക്കഴിഞ്ഞാൽ നന്നായി കട്ടയും, അപ്പൊ കുറച്ചും കൂടി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കുക. മിക്സി അരച്ച തേങ്ങ അരച്ച് മിക്സി കഴുകിയ വെള്ളം, ഈ പാത്രമൊക്കെ കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുത്താൽ വെള്ളം ഏകദേശം കറക്റ്റ് ആയിരിക്കും. ചൂടുവെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്, പച്ചവെള്ളമല്ല. നിങ്ങളും ചൂടാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കണം.
കഴുന്നുകഞ്ഞിയില് ഉപ്പിട്ട് കഴിക്കരുതെന്നാണ് പറയുക പണ്ടത്തെ ആൾക്കാരൊക്കെ. പക്ഷെ ഇപ്പൊ ഒന്ന് ഉപ്പിടാതെ ആർക്കും കഴിക്കാൻ അത്ര താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ ഉപ്പ് ആവശ്യമുള്ളവര് ഉപ്പിടാം, ഈ ഉപ്പ് താല്പര്യമില്ലാത്തവര് ഉപ്പിടേണ്ട ആവശ്യമില്ല. ഇനി ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് കഴുന്നുകഞ്ഞി കാച്ച, കുറച്ച് നെയ്യും പിന്നെ ചുവന്നുള്ളി നമ്മൾ എടുത്തു വെച്ച ചുവന്നുള്ളി അരിഞ്ഞിട്ട് മരുന്നുകഞ്ഞി കാച്ച, ഇതൊന്ന് തിളക്കട്ടെ. ഇനി മൂടി വെക്കേണ്ട ആവശ്യമില്ല. തിളയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ ഉള്ളി അരിഞ്ഞെടുക്ക. ഇനി ഇത് കാച്ചുള്ളത് നോക്കാം. ഇപ്പൊ നമ്മുടെ മരുന്നുകഞ്ഞി തേങ്ങി ഇതൊക്കെ ജീരകവും ചുവന്നുള്ളിയൊക്കെ അരച്ചത് ഒഴിച്ച് നന്നായി തിളച്ചിണ്ട്. ഇനി നമുക്ക് ഇത് ഇറക്കി വെക്കാം. ഇറക്കി വെച്ചിട്ട് നമുക്ക് കാച്ച. വെള്ളത്തിന്റെ അളവ് ഇതേ അളവിലാണ് ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് ചൂടാറി കഴിഞ്ഞ ഒന്ന് കട്ട് ചെയ്യും. ചീഞ്ചട്ടി എടുപ്പത്ത് വെക്കാം കാച്ചാൻ. ചീഞ്ചട്ടി നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ചൂടായി നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്ക. നമ്മുടെ ചീഞ്ചട്ടി നന്നായി ചൂടായിണ്ട്. അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്ക. രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചുവന്നുള്ളിയൊക്കെ നന്നായി മൂത്തുണ്ട്. ഇനി നമുക്കിത് കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മരുന്ന് കഞ്ഞി ഉണ്ടാക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, വേഗം എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റണതാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടില് ഉണ്ടാക്കി കഴിക്കണം. ഉണ്ടാക്കി നോക്കുകയല്ല, എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. നമ്മളെല്ലാവരും ഈ കർക്കിടക മാസത്തിൽ തന്നെയാണ് ഇത് ചെയ്യുള്ളൂ, അല്ലാതെ ആരും മരുന്ന് കഞ്ഞി അതിന്റെ ഇടയിലൊന്നും വെച്ച് കഴിക്കില്ല. അത് കാരണം എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മരുന്ന് കഞ്ഞി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. Thank you.